ശ്രീ സജീഷ്, നമ്മൾ ഈ ചർച്ച തുടരുന്നതിന് മുമ്പ് ഒരു കാര്യം താങ്കളോട് പറയാനുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, താങ്കളിലേക്ക് വരികയല്ല. ഇത് 2022 ജൂലൈ മാസം 3-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് പത്തനംതിട്ട ജില്ലയിലെ ഒരിടത്ത് ഒരു ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഉത്തരവാദപ്പെട്ട രണ്ട് ഭരണഘടന തൊട്ട് രണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി നടത്തിയ പ്രസംഗം, ആ പാർട്ടിക്ക് ഭരണഘടനയോടുള്ള സമീപനം എന്താണ് എന്ന് ഇന്ന് ദേശീയ തലത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അത് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ബി ആർ അംബേദ്കർക്കൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിച്ചു, ജയ് ഭീം എന്ന് വിളിച്ചു. ജയ് ഭീം ഇതേ പാർട്ടിയുടെ മറ്റൊരു എം എൽ എക്ക്, സജി ചെറിയ എന്നൊരു എം എൽ എ ആണ്, സി പി എമ്മിൻ്റെ മറ്റൊരു എം എൽ എക്ക് ജയ് ഭീം എന്താണ് എന്നുകൂടി പ്രേക്ഷകർ ഇന്ന് നിർബന്ധമായിട്ടും കേൾക്കേണ്ടതുണ്ട്. ഭരണഘടനയിൽ 356 അനുസൃതം പ്രയോഗിക്കപ്പെടില്ല എന്ന് പറഞ്ഞ അംബേദ്കർ അല്ലേ, അംബേദ്കറെ പറഞ്ഞ ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ആ 59 പെരിസൂട്ടു എന്നൊരു ഇപ്പോഴോ ഇപ്പോൾ ജയ് ഭീം എന്ന മുദ്രാവാക്യമാണ്. എന്ത് ഭീം? പാലാരി വട്ടത്തിൽ തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? അത് നമുക്ക് കാണാൻ കഴിയും. ശ്രീ സജീഷ്, ഞാൻ ശ്രീ ഷഫീറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് താങ്കൾ ഇതിനെക്കുറിച്ച് കൂടി പറയാമോ? ഇതെങ്ങനെ പറ്റുന്നു സി പി എമ്മിൻ്റെ ഒരു ജനപ്രതിനിധിക്ക്? എന്താ, എനിക്ക് മനസ്സിലായില്ല. അല്ല, ജയ് ഭീം എന്ന് വിളിച്ചാൽ പാലാരിവട്ടത്തെ ഭീമാണോ എന്നിട്ട് ഞാൻ പറയാം എന്ന് ചോദിക്കാൻ താങ്കൾ വല്ലാതെ വൈകാരികമാകുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഏത് വൈകാരികത? താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഷെഫീറെ? നമ്മൾ അങ്ങനെ കുഴയൊന്നുമില്ല, അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? നിങ്ങൾ പല ഗിമ്മിക്കുകളും കാണിക്കും, ആ ഗിമ്മിക്ക് കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, മനസ്സിലായോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ താങ്കൾ അതിൻ്റെ ഇടയിൽ ഒരു ശബ്ദം കേട്ടോട്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. അയ്യപ്പദാസ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഞാൻ കടക്കാം. ഒരു കാര്യം, ഇവിടെ അംബേദ്കർ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് പുല്ലുവില കാണിച്ചവരാണ് കോൺഗ്രസ്. അതായത് ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ വളരെ കൃത്യമായി അംബേദ്കർ പറഞ്ഞു 356-ാം വകുപ്പ് പ്രയോഗിക്കരുതാത്ത ഒരു വകുപ്പാണ്, പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞത്. ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് പഞ്ചാബ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് ആ വകുപ്പ് ഉപയോഗിച്ചത്. ശ്രീ സജീഷ്, അത് ഉപയോഗിച്ച ആളുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അംബേദ്കർ കാര്യമാണോ? ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ. അല്ല ശ്രീ സജീഷ്, എന്റെ ചോദ്യം ശ്രീ മുരളി പെരുന്നല്ലി ഇന്ന് സഭയിൽ ഉന്നയിച്ച ഒരു വാക്കാണ്, അതിനെക്കുറിച്ച് താങ്കൾ പ്രതികരിക്കുമോ? താങ്കൾ ജയ് ഭീം എന്ന വാക്കിനെ കുറിച്ചാണോ പറയുന്നത്? അതെ, താങ്കൾ ഇപ്പൊ കേട്ടല്ലോ, നമ്മൾ കേൾപ്പിച്ചല്ലോ, ജയ് ഭീം എന്ന് ഇന്നലെ പ്രതിപക്ഷ നിര ബി ആർ അംബേദ്കറുടെ ഫോട്ടോയുമായി നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെയും പ്രതിമയുണ്ടല്ലോ നിയമസഭാ കവാടത്തിൽ, അവിടെ ചെന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്ന് അതേക്കുറിച്ച് സഭാതലത്തിൽ മുരളി പെരുന്നല്ലി ചോദിക്കുകയാണ്, ഇവർ ജയ് ഭീം ഇവരെന്താ പാലാരിവട്ടം ഭീമിനെ കുറിച്ചാണോ പറയുന്നതെന്ന്? ഒരു കാര്യം, ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ അങ്ങനെയായി മാറുമല്ലോ. അംബേദ്കർ ഉയർത്തിപ്പിടിച്ച എന്തെങ്കിലും മൂല്യം ഇന്ത്യൻ ഭരണഘടനയോട് കോൺഗ്രസ് കാണിച്ചിരുന്നോ? മുരളി പെരുന്നല്ലിക്ക് പാലാരിവട്ടം ഭീം ആവുന്നത് അത് ആരോടുള്ള അവഹേളനമാണ്? അല്ല, ഒരു കാര്യം ഞാൻ, അയ്യപ്പദാസ് താങ്കളൊന്ന് സമാധാനം, ഞാൻ സമാധാനപ്പെടാം, പക്ഷെ താങ്കൾ എന്റെ ചോദ്യത്തിലേക്ക് ദയവായി ഒരു തവണയെങ്കിലും ഇന്നത്തെ ദിവസം കാര്യമല്ല ജയ്. ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്കല്ലാതെ പിന്നെ അപ്പുറത്തെ ചാനലുള്ള ചോദ്യത്തിലാണ്. അല്ല, ഒരു കാര്യം, ഞാൻ പറയുന്ന വാചകം തീർത്തു എന്ന് കേട്ടിട്ടും മനസ്സിലാവുന്നുണ്ടോ ഒന്നും കൂടി നോക്കുന്നത് നല്ലതല്ലേ? അതിനു കൂടി ഒരു ക്ഷമ കാണിച്ചൂടെ നമുക്ക്? ഞാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് അത് പൂർത്തീകരിക്കുമ്പോൾ താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരാണോ എന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുന്നതല്ലേ സുഖം? അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അംബേദ്കർ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമൊന്നും അല്ല ജയ് ഭീം എന്ന് പറയുന്നത്. വിളിക്കുന്ന ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാനുള്ള അത്തരത്തിൽ കോൺഗ്രസിന്റെ ചില ഗിമ്മിക് നാടകങ്ങളുണ്ട്. ആ നാടകങ്ങൾക്ക് പാലാരിവട്ടം പാലത്തിന്റെ വിലയേ ഉള്ളൂ, അത് തകർന്നടിഞ്ഞു പോകുന്നതാണ് എന്ന കാര്യത്തിൽ എന്താ തർക്കം? അയ്യപ്പദാസിന് തർക്കമുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇവിടെ ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഈ രാജ്യത്ത് പ്രയോഗിക്കാൻ വേണ്ടി ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ അത് പ്രയോഗിച്ചു എന്ന് മാത്രമല്ല, അല്ല പറയട്ടെ, അയ്യപ്പദാസ് അങ്ങനെ പോലെ അല്ല, പറയട്ടെ,
356 മനുഷ്യത്വം പ്രയോഗിക്കപ്പെടില്ല എന്ന് പറഞ്ഞ അംബേദ്കർ അല്ലേ, അംബേദ്കർ പറഞ്ഞ ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ആ 59 പിരിച്ചുവിട്ടു എന്നിട്ട് ഇപ്പോഴോ ഇപ്പോൾ ജയ് ഭീം എന്ന മുദ്രാവാക്യമാണ്. എന്ത് ഭീം? പാലാരി വട്ടത്തിൽ തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? അത് നമുക്ക് കാണാൻ കഴിയും. ശ്രീ സജീഷ്, ജയ് ഭീം എന്നത് ഒരു മുദ്രാവാക്യമാണ്. അത് ഈ നാട്ടിൽ ഒരു വിഭാഗം ഉയർത്തുന്നതാണെന്ന് അറിയാത്ത വ്യക്തിയാണോ ശ്രീ പെരുന്നെല്ലി? അദ്ദേഹത്തിന് തോന്നുന്നത് പാലാരിവട്ടം ഭീമെന്ന് വിളിച്ചെന്നാണ്. അയ്യപ്പദാസ്, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതായത് പറയാൻ അർഹതയില്ലാത്ത ആളുകൾ പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് യഥാർത്ഥ മൂല്യങ്ങളുടെ വിലയുണ്ടാകില്ല. ഒരു കാര്യം ഈ ഒരു കാര്യം ശ്രീ അയ്യപ്പദാസ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏതെങ്കിലും വാക്കുകളുടെ മുകളിലാണ് ചർച്ചയെങ്കിൽ ആവാം നമുക്ക് പദാവലിയും എല്ലാം എടുത്തു വെച്ച് ചർച്ചയാകാം. മൂല്യങ്ങളുടെ മുകളിലാണ് ചർച്ചയെങ്കിൽ ആ മൂല്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് എന്താ അവകാശം? ഈ ദിവസങ്ങളിൽ വാക്കുകളെ സംബന്ധിച്ച് ആശയത്തിൽ നിന്നുകൊണ്ടാണ് അയ്യപ്പദാസ് ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയ്ക്ക് ഒരു സാമാന്യമായ രീതി ഒരു വാചകങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് പോട്ടെ. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പം എന്താ നഷ്ടം? നമ്മൾ എത്ര കാലമായി ചർച്ചയിലിരിക്കുന്നു. ചർച്ച തുടങ്ങുക അങ്ങനെയാണ്. താങ്കൾക്കറിയാം എല്ലാ സമയവും മിണ്ടാതിരിക്കാന്ന് പറയരുത്. ഒരു ഉപജ്യോതി ഇടയ്ക്ക് ചോദിക്കും, താങ്കൾ അത് കേട്ട് മറുപടി പറയും. ഇതല്ലേ ഡിബേറ്റ്? താങ്കൾ ഒരു കാര്യം അല്ലല്ല, താങ്കൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പാടില്ല. അയ്യപ്പദാസ്, ഞാൻ പറയട്ടെ, താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത്. താങ്കളുടെ മറുപടി ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനോരമയിൽ ജോലി ചെയ്യേണ്ടി വരുമല്ലോ. ചോദ്യമാണ് തെറ്റാണ്, തെറ്റല്ല. ഇതിലോ അല്ലല്ല, താങ്കൾ പറഞ്ഞിട്ടുണ്ടോ സമയം 8:38 താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? 38 മിനിറ്റ് ആയി ഈ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? സജി ചെറിയാൻ്റെ തെറ്റാണോ അല്ലയോ പാർട്ടി നിലപാട് എന്താ? തെറ്റല്ല, തെറ്റാണ് പറഞ്ഞിട്ടുണ്ടോ? ഇത് പറഞ്ഞ താങ്കൾ മനോരമയിലെ സ്റ്റാഫ് ഒന്നും ആവില്ല ശ്രീ സജീഷ്. അല്ല, യെസ് ഓർ നോ ഉത്തരം അല്ലല്ലോ ഞാൻ പറയുന്നത്. താങ്കൾ ആ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പദാസ്, ഞാൻ പറഞ്ഞ എന്താന്ന് താങ്കൾക്ക് മനസ്സിലായോ? അയ്യപ്പദാസ് വാചകം പറയാൻ വേണ്ടി സമ്മതിക്കുന്ന ഇത് ചർച്ചയല്ലേ? താങ്കൾക്ക് എങ്ങനെ മനസ്സിലാവും? താങ്കൾ ഞാൻ പറയുന്നത് കേട്ടോ? കേട്ടു, ഞാൻ പറഞ്ഞത് കേട്ടോ? ഇപ്പോഴല്ല ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യം നേരത്തെ ചോദിച്ചു, താങ്കൾ ഉത്തരം പറഞ്ഞില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കൾക്ക് നേരത്തെ ഉത്തരം നൽകിയിട്ടുണ്ട്. വീണ്ടും താങ്കൾക്ക് ഒരു ക്ലാരിറ്റി ഉള്ള ഉത്തരം കൂടി നൽകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താങ്കൾ ഇടപെടുകയാണ്. എനിക്ക് പറയൂ, ദയവായി തെറ്റല്ല, താങ്കൾ സഹിഷ്ണുത കൂടി കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സിമ്പിൾ ചോദ്യം, തെറ്റാണോ തെറ്റല്ലേ? താങ്കളുടെ എസ് ഓർണോ ഉത്തരം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. താങ്കൾ എസ് ഓർണോ അല്ല. അതായത് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ അയ്യപ്പദാസ്, ഇപ്പൊ ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടിരുന്ന? താങ്കൾ പറഞ്ഞിട്ടില്ല സാർ, താങ്കൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, രണ്ട് വാക്ക് കേട്ടിരുന്ന? ഇല്ല, കേട്ടില്ല. കാരണം എന്താ? താങ്കൾ ഉത്തരത്തിലേക്ക് അല്ല സാർ വരുന്നത്. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയിരുന്നു. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ വാക്ക് എനിക്ക് പറഞ്ഞൂടെ? പറയൂ, മൂന്നാമത്തെ വാക്കിന് കാത്തിരിക്കുന്നു. രണ്ട് വാക്കിൽ നിർത്താനെന്നാണോ? എന്തൊക്കെയാണ് ഈ ചർച്ച? എനിക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ വാക്കുണ്ടാവും ഒരു വാചകത്തിൽ. ഞാൻ എന്തായാലും പരിശോധിക്കാം ഈ മണിക്കൂർ കഴിഞ്ഞാലും. ശ്രീ സജീഷ്, താങ്കളുടെ പോയിന്റ് പൂർത്തിയായിക്കോളൂ. അയ്യപ്പദാസ് ശ്രമിക്കുന്നത് എന്താണെന്ന്, ശ്രീ അയ്യപ്പദാസ് ഒരു കാര്യം താങ്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് താങ്കൾക്കൊരു വൃത്തത്തിനകത്ത് ഈ ചർച്ച പോകണം. ഞാൻ ആ വൃത്തത്തിനകത്ത് നിർത്തും. താങ്കളുടെ വൃത്തത്തിനകത്ത് നൃത്തം ചെയ്യണമെങ്കിൽ
താങ്കൾ വരച്ച വൃത്തത്തിനകത്ത് എന്ന് വെച്ചാൽ സജി ചെറിയാൻ തെറ്റാണോ എന്ന ചോദ്യത്തിന് ഇന്ന് സി പി എം പ്രതിനിധി മറുപടി പറയില്ല. സി പി എം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് സി പി എം പ്രതിനിധി ഇന്ന് മറുപടി പറയില്ല എന്ന് ഞാൻ പറയുന്നു. പൊതുനിലപാടിന് വിരുദ്ധമാണ്. അല്ല, എവിടെ ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ പറഞ്ഞ മറുപടി എവിടെ? ഞാൻ താങ്കൾക്ക് ഇനിയും സമയം തരും. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് താങ്കൾ പറഞ്ഞ മറുപടി പറയാൻ അയ്യപ്പദാസ് ഒന്ന് നിർത്ത്. താങ്കൾ ആവോളം പറഞ്ഞു അയ്യപ്പദാസ്, സത്യത്തിൽ നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ചോദ്യം എന്റെ ഉത്തരം അവിടെ നിൽക്കാം. ഞാൻ പറയട്ടെ, അതായത് താങ്കൾ എന്നെ കൊണ്ട് മറുപടി പറയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ മറുപടി പറയില്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞ വാചകത്തിൻ്റെ ബാക്കി ഞാൻ പറയാം. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ അതിശക്തമായ രീതിയിൽ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായി ശക്തമായ നിലപാടെടുത്ത് സി പി ഐ എമ്മും ഇടതുപക്ഷവുമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ശ്രീ സജി ചെറിയാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘപ്രസംഗത്തിലെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് ചില വാചകങ്ങൾ എടുക്കുമ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നും അത് തെറ്റിദ്ധാരണ ഇടയാക്കും എന്ന സാഹചര്യവും വന്നപ്പോൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകും. നന്ദി നന്ദി ശ്രീ സജീഷ്. ആ പ്രതികരണത്തിന് സി പി എം ഇതുവരെ നടത്തിയിട്ടില്ലാത്ത പ്രതികരണമാണത്. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി മനസ്സിലായോ? ഞാൻ പറയട്ടെ എന്തിനാ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? എന്ത് മനുഷ്യത്വരഹിതമായി പെരുമാറാൻ വേണ്ടി പാടില്ല? ആദ്യം മര്യാദക്ക് സജീഷ്, ആദ്യം മര്യാദക്ക് വരട്ടാമെന്ന് നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് താങ്കൾ പറഞ്ഞോ ഇല്ലയോ? അതായത് അത് ഇതുവരെ സി പി എം പറഞ്ഞിട്ടില്ല സാർ. ഞാൻ അതാണ് ഓർപ്പിച്ചത്. താങ്കൾ എന്തിനാ എന്നോട് ചൂടാവുന്നത്? വിരുദ്ധമായി തെറ്റിദ്ധാരണ പരത്തുമെന്നാ പറഞ്ഞത്? വിരുദ്ധമായി അല്ലല്ലല്ല, മൂല്യങ്ങൾക്ക് വിരുദ്ധം. ഞാനിപ്പോ റീവൈൻഡ് ചെയ്ത് കേൾപ്പിക്കും. ശ്രീ സജീഷ്, ഞാൻ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞ ആ ഭാഗം ഞാൻ എടുപ്പിച്ച് താങ്കളെ കേൾപ്പിക്കും. നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധം എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാനത് ഏറ്റു പറഞ്ഞതിൽ എന്താ തെറ്റ്? താങ്കൾ പറയാൻ ഉദ്ദേശിച്ചില്ലേ? അറിയാതെ നാവിൽ നിന്ന് വന്നുപോയതാണോ? ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെ? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സി പി എം ഈ രണ്ടു ദിവസമായി പറയാത്തൊരു പ്രതികരണം താങ്കൾ നടത്തി, അത്രേ ഓർപ്പിച്ചുള്ളൂ. അതിന് താങ്കൾ എന്നെ വരട്ടൊന്നും വേണ്ട. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് മറ്റൊരു രീതി ചർച്ചയിൽ സ്വീകരിക്കരുത്. അത് ഞാൻ താങ്കളോട് പറയുകയാണ്. മറ്റൊരു രീതി അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയാൻ അവസരം തരൂ ശ്രീ അയ്യപ്പദാസ്. അതല്ലേ അതിന്റെ ഒരു മര്യാദ? താങ്കൾ നാളെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മൾ താങ്കൾ വെച്ച മനോരമയുടെ ഒരു എന്താ പറയുക, ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും മറ്റൊന്നും കാണാതെ ഞാൻ സംസാരിക്കുകയാണ്. എത്രയെല്ലാം കാര്യങ്ങൾ അവിടെ എത്തുന്നു, അതിന്റെ ഇടയിൽ താങ്കളുടെ ഘോരമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, അതായത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ആ വാചകം എനിക്ക് തീർത്തും പറയണം. തീർത്തും പറഞ്ഞിട്ടേ പോകൂ, ഒരു തർക്കവും കാര്യത്തിലില്ല. അതായത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് ബി ജെ പിയും സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ശക്തമായി രാജ്യത്ത് തെരുവിൽ പോരാടുന്ന പ്രസ്ഥാനമാണ് സി പി എമ്മും ഇടതുപക്ഷവും. ഞാൻ നേരത്തെ പറഞ്ഞ സി എ എയും അതുപോലെ തന്നെ മുത്തലാഖും കാശ്മീർ വിഷയവും എല്ലാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, മതനിരപേക്ഷതയുടെ വിഷയങ്ങൾ എല്ലാം തെരുവിൽ ഞങ്ങളുണ്ട്. ആ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം ശരിയല്ല എന്നതുകൊണ്ട് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. മൂല്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന രീതിയിൽ എന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. ഇനി അതിൽ തർക്കമില്ല. പ്രേക്ഷകരും കേട്ടതാണ്. പ്രേക്ഷകർക്കും ഇത് റീവൈൻഡ് ചെയ്ത് യൂട്യൂബിൽ കാണാം.
ഇനി മൂല്യങ്ങൾക്ക് വിരുദ്ധ ശ്രീ അയ്യപ്പദാസ് അല്ല ശ്രീ സജീഷ്, ഇതിൽ തർക്കമില്ല. താങ്കൾ അതിനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിന് പ്രകോപിതനാവാൻ ഇല്ല. ഞാൻ കേട്ട കാര്യം ഞാൻ അപ്പൊ തന്നെ എടുത്ത് കോട്ടി ശ്രമിക്കുന്നത് എന്നിൽ നിന്ന് അല്ല ഞാൻ പറയുന്ന ആശയങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ ആ ആശയങ്ങൾ മുറിച്ചു കളയാനാണോ? അല്ല അല്ലല്ലോ അല്ല താങ്കൾ ഇടപെട്ട് നമ്മൾ ദീർഘനേരം ഈ ചർച്ച നടന്ന ആളുകൾക്കറിയാം എനിക്ക് എന്റെ ഒരു വാചകവും ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ആ രീതിയിലാണ് താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഈ രീതിയിലുള്ള ഞാൻ താങ്കളോട് ഇനി തർക്കിക്കാനില്ല. നോക്ക്, ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞാൻ ആദ്യം കേട്ടത് ശ്രീ അയ്യപ്പദാസ്, ഒരു സെക്കൻഡ് ശ്രീ സജീഷ് തിരിച്ചും കേൾക്കണ്ടേ? ഞാൻ താങ്കൾ ഞാൻ തിരിച്ചു പറയാം, ഒന്ന് കേൾക്കും എന്നെ. ഞാൻ പറഞ്ഞ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഇടയിൽ ഇടപെടൽ ഉണ്ടാവുമ്പോ എനിക്ക് പ്രയാസമാണ്. മനസ്സിലായോ? എനിക്ക് അതിൽ പ്രയാസമുണ്ട്. ശരി, ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ള സജീഷ് താങ്കൾ ഒന്ന് നിർത്തിയാൽ ഞാനൊരു പോയിന്റ് പറയട്ടെ. ഈ കാര്യങ്ങളെ ഞാൻ പറയൂ. ശരി, അത് ആലോചിച്ചും തീരുമാനിച്ചും തന്നെയാ വരുന്നത്. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പൊ താങ്കൾ വിശദീകരിച്ച വാക്കില്ല എനിക്ക് മനസ്സിലാവുന്നത്. താങ്കളുടെ ഉള്ളിൽ അറിയാതെ വന്നു പോയത് ഒരു സത്യം, അതുകൊണ്ട് അത്രേ ഞാൻ കരുതുന്നുള്ളൂ. അത് കേട്ടപ്പോ ഞാൻ ഇടപെട്ട് അത് കോട്ട് ചെയ്തു, ഇത്രേ ചെയ്തുള്ളൂ. ആ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ താങ്കൾ പറഞ്ഞത് ഇപ്പോഴും ആ ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇല്ല, ആവശ്യമില്ല. താങ്കൾ പറഞ്ഞു, ഇപ്പൊ താങ്കൾക്ക് അത് പറഞ്ഞത് അബദ്ധമായി തോന്നുന്നുണ്ടാകാം. താങ്കൾ തിരുത്തി, താങ്കൾ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു, തെറ്റിദ്ധരിക്കപ്പെടാമെന്ന് മാറ്റി പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ശ്രീ ഷഫീർ, താങ്കളുടെ മറുപടി. അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അയ്യപ്പദാസ് അയ്യപ്പദാസ് ഞാൻ ഇടവേള എടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഭാഗം ഒന്ന് കട്ടി തീർക്കാൻ പറ്റിയ നന്നായിരിക്കും തോന്നുന്നു.